ചാലക്കുടി നഗരത്തിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭ ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തി. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുവാൻ ഷെൽട്ടർ ഉണ്ടാക്കുമെന്ന തീരുമാനം അടിയന്തിരമായി നടപ്പിലാക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഷെൽട്ടർ ഉണ്ടാക്കുവാനെന്നതിൻ്റെ പേരിലാണ് വളർത്തുനായകൾക്ക് ലൈസൻസ് ഫീയായി നഗരസഭ വാങ്ങിയിരുന്നതെന്നും കൗൺസിലർമാർ ആരോപിച്ചു. ദിവസം തോറും തെരുവുനായ്ക്കളുടെ ശല്യം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്നും പ്രശ്നപരിഹാരത്തിനായി പറഞ്ഞിരുന്ന ഷെൽട്ടറുകൾ നിർമ്മിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടി സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. സമരം പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ ബിജി സദാനന്ദൻ, കെ എസ് സുനോജ്, ബിന്ദു ശശികുമാർ, ഷൈജ സുനിൽ, ലില്ലി ജോസ്, ടി ഡി എലിസബത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ നാല് വർഷമായിട്ട് മുഴുവൻ കൗൺസിലേഴ്സും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് തെരുവുനായകൾക്ക് ഷെൽട്ടർ പണിയുക. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എനിക്ക് മുന്നേ സംസാരിച്ച മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യം. അതായത് മറ്റുള്ള ഫണ്ട് കണ്ടെത്തണം, അതിന് നമ്മുടെ വളർത്തുനായ്ക്കളുടെ ലൈസൻസ് ഫീ സാധാരണ എല്ലാ സ്ഥലത്തും 50 രൂപ അല്ലെങ്കിൽ മാക്സിമം 100 രൂപയായിരുന്നു. 1000 രൂപ മേടിച്ചുകൊണ്ടാണ് തെരുവുനായ്ക്കൾക്കുള്ള ഫീസ് അല്ല സോറി വളർത്തുനായ്ക്കൾക്കുള്ള ഫീസ് പിരിച്ചത്. ആ ഫണ്ട് തെരുവുനായ്ക്കളെ സംരക്ഷിക്കാനും അവർക്ക് ഷെൽട്ടർ പണിയാനുമുള്ള ഫണ്ടായിട്ട് കണക്കാക്കാനുള്ള പിരിച്ചിട്ടുള്ളത്.